ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. പരിപ്പ് വടനേക്കാളും നല്ല കിഡിലും ടേസ്റ്റ് ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്കുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നല്ല ചൂട് കട്ടൻ്റെ കൂടെ നല്ല കറുമുറ തിന്നാൻ പറ്റിയ ഒരു കിഡിലൻ സ്നാക്ക്. ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത് കടല വെച്ചിട്ടാണ്. എല്ലാവരുടെ വീട്ടിലും ഇപ്പം കടല ഉണ്ടാവുമല്ലോ. റേഷൻ കടയിൽ നിന്ന് എല്ലാവർക്കും കിറ്റ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കടല ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാനിപ്പം ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 2 കപ്പ് കടല ഒരു 5-6 മണിക്കൂർ കുതിർത്തി വെച്ച് കഴുകി പാത്രത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളമൊക്കെ കളഞ്ഞ് പാത്രത്തിൽ ഇട്ട് വെക്കണം. ഇനി വേണ്ടത് ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത്, ഇഞ്ചി ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളി, പച്ചമുളക് 4-5 എണ്ണം, പിന്നെ മല്ലിയില, ഇതൊക്കെ ചെറുതായി മുറിച്ചതും കൂടി എടുത്തു വെക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഈ കടല അതിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ലോണം അരയാൻ പാടില്ല, എല്ലാം ഒന്ന് ഒരു കഷ്ണമാകുന്നത് വരെ അരച്ചെടുക്കണം. നമ്മളിത് തൊലിയോട് കൂടി തന്നെയാണ് അരച്ചെടുക്കുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ കടല കറി വെച്ച് മടുത്ത് വരിക്കും ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി നോക്കുക ഇടയ്ക്കൊക്കെ. അപ്പോൾ കടല നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത കടലയെ ഒരു പാത്രത്തിലേക്ക് ഇടണം. ഇതാ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. നല്ല ഫൈനായിട്ടൊന്നും അരക്കണ്ട, ഇതാ ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഇതുപോലെ തന്നെ മുഴുവൻ കടലയും നമുക്ക് അരച്ചെടുക്കണം. ഇത് കടല അരക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ഈ കടല മാത്രമാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഉപ്പും ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. ഉപ്പ് വയ്യ കടലയൊക്കെ അരച്ചെടുത്ത ശേഷം പിന്നീട് ഇട്ടാൽ മതി. മിക്സിയുടെ ചെറിയ ജാറിലാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. എന്നാലേ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ മുഴുവൻ കടലയും അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം ഇതിലേക്കിട്ട് ഇതിനൊക്കെ ആവശ്യമായ ഉപ്പും കൂടിയിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഉപ്പ് ഫുള്ളായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം. കൈവച്ചിട്ട് മിക്സ് ചെയ്താലേ ഫുള്ളും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ല പോലെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വടയുണ്ടാക്കാൻ ആവശ്യമായ എണ്ണ അടുപ്പിൽ വെച്ച് എണ്ണ നല്ലോണം ചൂടായ ശേഷം ഈ മാവിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഇങ്ങനെ ഉരുളയാക്കി ഒന്ന് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്ന അതേ ഇതിൽ തന്നെയാണ് ചെയ്യേണ്ടത്. പരിപ്പ് വടൻ്റെ ആ ഷേപ്പ് തന്നെ പരത്തിയെടുക്കണം. ഇനി ഇതുപോലെ പരത്തിയെടുത്ത് ഇത് ചൂടായ എണ്ണയിലേക്ക് ഇടണം. എണ്ണയിലേക്ക് ഇട്ട ശേഷം 2 സൈഡും ഒന്ന് നല്ലോണം മൊരിയിച്ചെടുക്കണം. നല്ലോണം മൊരിയിച്ചെടുത്തിട്ട് നമുക്ക് കോരി മാറ്റാം. ഇപ്പം ഞാൻ ഒന്നിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ വെക്കുന്ന പാത്രം ഏതാണ് ആ പാത്രത്തിലേക്ക് പിടിക്കുന്നത് പോലെ എല്ലാം ഇട്ട് കൊടുക്കുക. ഇപ്പം എനിക്ക് ഇതിലേക്ക് ഒരു 8-9 എണ്ണം വരെ ഒരുമിച്ചിട്ടിടാൻ പറ്റും. അപ്പം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൽ എത്രയാണ് ഇടാൻ പറ്റുന്ന വെച്ചാൽ അത്രയും ഇട്ട് 2 സൈഡും നല്ല വെണ്ണം മൊരിയിച്ചിട്ട് കോരിയെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വട റെഡി ആയിട്ടുണ്ടാവും. ഇത് ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. നമ്മൾ കോരിയെടുക്കുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും, അതുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കുകയും ചെയ്യില്ല. നല്ല ടേസ്റ്റാണ്, നമ്മൾ പരിപ്പോടെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുമാണ്. ഇനി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റിലെ കടല എല്ലാവർക്കും കറി വെച്ച് മടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കടല വടയും കൂടി ഉണ്ടാക്കി നോക്കണം. വൈകുന്നേരങ്ങളിൽ ചായക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കറുമുറ വടയും നല്ല ചൂട് കട്ടനും നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ വടയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കോരിയെടുക്കാം.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.